ഇന്നത്തെ എന്റെ റെസിപ്പി റൈസ് കട്ട്ലറ്റ് ആണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് എന്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഏതാണ് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കിംഗ് റൈസ് അതെടുക്കുക. ഇത് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ അതിപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചെറിയ പൊട്ടറ്റ വേണ്ട 2 എണ്ണം ഞാനങ്ങ് എടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ 2 എണ്ണം എടുക്കാം, എന്നിട്ട് നന്നായിട്ടങ്ങ് മാഷ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടെയാണ് അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ 1 ചെറിയ സൈസ് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാം. അതേപോലെ 1 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാപ്സിക്കം ആണെങ്കിൽ 1½ ആണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ആണ്, 1 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആണ് അതും കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതേ കണക്കൊരു 1/2 ലെമൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ നീര്, എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇട്ട ചോറിൽ കുറച്ച് വെന്തിരിക്കണം കേട്ടോ. വേവ് കുറവാണെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിത് ഒരു ബോൾസ് ആയിട്ട് എടുക്കാം. കുറച്ച് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട്. എന്നിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് ഓരോ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അങ്ങ് ഒരുപാട് മുരിഞ്ഞു പോകും. അപ്പൊ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ കണക്ക് വേണേ എടുക്കാം, ഒരുപാടങ്ങ് മുരിഞ്ഞു പോകരുത് കേട്ടോ. ബാക്കിയുള്ളതും നമുക്ക് ഇതേ കണക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുത്തോളം മുഖിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലി പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടുക്കും. ഇപ്പൊ ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത റൈസ് കട്ട്ലറ്റ്. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എന്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ. പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം.